ആഭ്യന്തരമന്ത്രിയായിരിക്കെ കോടിയേരി ബാലകൃഷ്ണനും സീരിയൽ നടി ശാലുമേനോനും പങ്കെടുത്ത സ്വകാര്യ സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഫോട്ടോകൾ ആവശ്യപ്പെട്ട് സ്റ്റുഡിയോ ഉടമയ്ക്ക് നേരെ പോലീസിന്റെ ഭീഷണി. 2007 നടന്ന ചടങ്ങിന്റെ ഫോട്ടോകൾ ആവശ്യപ്പെട്ടാണ് കൊല്ലം ഓച്ചിറ സ്വദേശിയെ പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത്. 2007 ഓച്ചിറ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ശാലുമേനോൻ. ഇതിന്റെ ഫോട്ടോകൾ ആവശ്യപ്പെട്ടാണ് ഓച്ചിറയിലെ ക്രിയേറ്റീവ് ഫോട്ടോ സ്റ്റുഡിയോ ഉടമ അനിക്കെതിരെ പോലീസ് ഭീഷണി മുഴക്കുന്നത്. അനിക്ക് വേണ്ടി ചിത്രങ്ങൾ എടുത്തത് സത്യൻ എന്ന ആളായിരുന്നു. ചിത്രങ്ങൾ ആവശ്യപ്പെട്ട് സത്യനെയും അനിയെയും പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തി. ഫോട്ടോകൾ ഇല്ലെന്നറിയിച്ചപ്പോൾ ചിത്രമെടുത്ത ക്യാമറ വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. കരുനാഗപ്പള്ളി സ്വദേശി ഷഫീഖിന് സ്റ്റുഡിയോ ഉടമ ക്യാമറ വിറ്റിരുന്നു. ഇത് ഇയാൾ മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു. ഷഫീഖിനെ കേസിൽപ്പെടുത്തുമെന്നും ഭീഷണിയുണ്ടായി. പോലീസിനെ വിളിച്ചിട്ട് ക്യാമറ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അനു ആദ്യമേ വിളിച്ചത് ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. പിന്നെ പഴയ ക്യാമറ കച്ചവടം ചെയ്യുന്ന പറഞ്ഞു. പഴയ പെണ്ണും കച്ചവടം ചെയ്യുമെന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. സംഭവം ഞാൻ പറഞ്ഞു ക്യാമറ തരാൻ പറ്റുന്നില്ല, നമ്മൾ വിറ്റ സാധനമാണെന്ന് പറഞ്ഞു. തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ കാണിച്ചിരാന്ന് പറഞ്ഞു ഞങ്ങൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. സ്റ്റുഡിയോയിലെ ഹാർഡ് ഡിസ്ക് പോലീസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു 9 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വിളിച്ച് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, നിങ്ങൾ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. ഹാർഡ് ഡിസ്ക് കൊല്ലത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൈവശമാണ്. പോലീസ് നടപടിക്കെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് പോലീസ് നടപടിക്ക് പിന്നിലെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ടർ കൊല്ലം.